ഇവിടെ കടന്നു വന്ന സജൻ സാർ പറഞ്ഞായിരുന്നല്ലോ, ആരോഗ്യമുള്ളവർ നാം ആരോഗ്യം നമ്മുടെ മുമ്പിൽ, ആരോഗ്യമില്ലാത്തവർ നമ്മളെ വിട്ടു പോകും. സ്തോത്രം. എന്നാൽ ഇതുപോലെ നമുക്ക് ആരോഗ്യം ഇല്ലാത്ത സ്ഥിതി വന്നില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും ഇതുപോലെ പോകേണ്ട വ്യക്തികളാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ ലോകം കൈവശമാക്കാനോ വെട്ടിപ്പിടിക്കാനോ നമ്മുടെ കയ്യിലിൻ്റെ അവകാശം നമ്മൾ പിടിച്ചു വെക്കാനുള്ളതല്ല, നമ്മൾ ഈ ഭൂമിയിലിട്ട് വേർവിട്ട് പോകേണ്ടവരാണ്. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടും ദൈവസ്നേഹത്തോടും ഇരിക്കണം. കാരണം 30, 40, 50 വർഷം അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ്. അപ്പോൾ ഉള്ള ആയുസ് നല്ലതുപോലെ ജീവിച്ച് നമുക്ക് ദൈവത്തുണ്ട് കർത്താവിൻ്റെ സന്നിധി നമുക്ക് ചേരാം. അതല്ലാതെ ദൈവസ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളരുടെ മേൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ഒന്നും കാര്യമില്ല. അകത്ത് ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്, ഇറ്റ് ഷുഡ് ബി ഹോളി, ഇറ്റ് ഷുഡ് ബി സാങ്ക്ടിഫൈഡ്. ഉപവസിച്ചുകൊണ്ടോ 10 പാട്ട് പാടിയിട്ടുകൊണ്ടോ സഭയിൽ പോയി ഞാൻ ഇത്രയും 10, 2000 രൂപ കൊടുത്തുകൊണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കർത്താവ് നോക്കുന്നത് മനസ്സാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, കർത്താവ് ഹൃദയത്തെ നോക്കുന്നു എന്ന്. പക്ഷേ എൻ്റെ അപ്പച്ചൻ, ഞാൻ വിശ്വസിക്കും തീർച്ചയായും എൻ്റെ അപ്പൻ സ്വർഗീയ അപ്പൻ്റെ കരങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അതിനുള്ള ഒരു ഒരുക്കമായിരുന്നു ഇതൊക്കെ. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് വിളിച്ചു. ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ ലോസ്. ഞങ്ങൾക്ക്, ഞങ്ങളുടെ 3 പേർക്കും, അല്ലെങ്കിൽ അപ്പച്ചനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു ലോസാണ്. പക്ഷേ ഇറ്റ്സ് എ പ്രോഫിറ്റ്. ആമേൻ. ഇത് ലാഭമാണ്. സ്തോത്രം. ജീവിച്ചതും മരിച്ചതും കർത്താവിന് വേണ്ടിയായിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ ദാസനെ എത്തിക്കേണ്ട സ്ഥലത്ത്, ചേരേണ്ടതായ സ്ഥലത്ത് ദൈവം ചേർത്തു. നമ്മുടെ കൺമുമ്പിൽ ബലഹീനരും രോഗികളുമായിരിക്കുന്ന വ്യക്തികളോട് നമുക്ക് ഈഗോ ഒന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. അവരെ വിളിച്ച് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് എന്തെങ്കിലും വേണോ വേണ്ടയോ, കഴിച്ചോ ഇല്ല, ഇത് മാത്രം ചോദിച്ചാൽ മാത്രം മതി. നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഫോൺ, ജസ്റ്റ് എ ഫോൺ കോൾ, ഇറ്റ്സ് എനഫ്. ഇത് നമ്മളെല്ലാം ഓരോ മനുഷ്യൻ്റെ മരണത്തിൽ നാം പഠിക്കേണ്ട വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. ഓരോ മനുഷ്യൻ്റെ മരണത്തിലും നാം പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ മരണത്തിൽ ദൈവം എന്നെ ഒത്തിരി പഠിപ്പിച്ചു. തുടർന്നും ആ ദൈവത്തിൻ്റെതായ പഠനത്തിൽ ഞാൻ ഇരിക്കും, വളരും. ദൈവത്തിൻ്റെ ഹിതം പോലെ ഞാൻ പന്തലിക്കും. ദൈവവേലയ്ക്കായി ഞാൻ ജീവിക്കും. എൻ്റെ അപ്പൻ എനിക്ക് വിട്ടിട്ട് പോയതായ, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ചെയ്യുവാൻ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളുണ്ട്. അത് ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ കൃപയാലും ശക്തിയാലും അത് ചെയ്തെടുക്കും എന്ന് ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തെ വിളവിക്കുന്നു. പ്രിയമകനെ ദൈവം തള്ളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇപ്പോൾ സഹോദരന്മാരോട്